നമസ്കാരം. BJP മുൻ വക്താവ് നൂപുർ ശർമ്മക്കെതിരെ ഭീഷണി മുഴക്കിയ രാജസ്ഥാനിലെ അജ്മേർ ദർഗയിലെ പുരോഹിതനെ അറസ്റ്റ് ചെയ്തു. നൂപുർ ശർമ്മയുടെ തല വെട്ടുന്നയാൾക്ക് തന്റെ വീട് നൽകാമെന്നായിരുന്നു വാഗ്ദാനം. വീഡിയോയിലൂടെയാണ് ഇയാൾ ഭീഷണി സന്ദേശം പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് തിങ്കളാഴ്ച രാത്രി സൽമാൻ ചിസ്തി എന്ന പുരോഹിതനെതിരെ FIR ചുമത്തി. നൂപുർ ശർമ്മയുടെ തലവെട്ടി കൊണ്ടുവരുന്ന ആൾക്ക് തന്റെ വീട് നൽകുമെന്നാണ് ഇയാൾ പറയുന്നത്. നൂപുറിനെ ഇയാൾ വെടിവെക്കുമെന്നും വീഡിയോ ക്ലിപ്പിൽ പറയുന്നുണ്ട്. എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കുമായി നിങ്ങൾ മറുപടി നൽകണം. ഞാനത് രാജസ്ഥാനിലെ അജ്മേറിൽ നിന്നാണ് പറയുന്നത് എന്ന വീഡിയോയിൽ ചിസ്തി വ്യക്തമാക്കി. ചിസ്തിയുടെ വിവാദ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായതോടെ പോലീസ് ഇയാളെ പിടികൂടാൻ വല വിരിച്ചിരുന്നു. ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ ചൊവ്വാഴ്ച രാത്രിയാണ് അജ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ക്രിമിനൽ പശ്ചാത്തലമുള്ളയാളാണ് ചിസ്തി എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ദൽവീർ സിംഗ് പറഞ്ഞു. അതേസമയം അജ്മേർ ദർഗയുടെ ഓഫീസ് വീഡിയോ തള്ളിക്കളഞ്ഞു. മതസൗഹാർദ്ദത്തിന്റെ സ്ഥലമാണ് അജ്മേർ ദർഗയെന്നും ഓഫീസ് വ്യക്തമാക്കി. വീഡിയോയിലെ സന്ദേശം ദർഗയുടേതല്ല, ചിസ്തിയുടെ പ്രസ്താവനയെ അപലപിക്കുന്നുവെന്നും ദർഗ അധികൃതർ അറിയിച്ചു. നൂപുറിനെ പിന്തുണച്ച് ഉദയപൂരിൽ സമൂഹ മാധ്യമത്തിൽ കുറിപ്പിട്ട തയ്യൽക്കാരൻ കന്നയ്യലാലിന്റെ കൊലപാതകത്തിന് പിന്നിലെ രാജസ്ഥാനിലെ സ്ഥിതി കലുഷിതമാണ്. ഇതിന് പിന്നാലെയാണ് ചിസ്തിയുടെ വീഡിയോ വരുന്നത്. ഇത്തരം പരാമർശം നടത്തുന്നവർക്കെതിരെ കടുത്ത നടപടിയാണ് രാജസ്ഥാൻ പോലീസ് സ്വീകരിക്കുന്നത്. അതേസമയം നബിയെക്കുറിച്ച് സംസാരിച്ച നൂപുർ ശർമ്മയെ പിന്തുണച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട കന്നയ്യലാൽ എന്ന ഹിന്ദു തയ്യൽക്കാരനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 30-കാരനായ ഉദയ്പൂർ സ്വദേശി മുഹമ്മദ് മൊഹ്സീനാണ് പിടിയിലായത്. അന്വേഷണത്തിൽ മുഖ്യപ്രതികളെ ഇയാൾ സഹായിച്ചെന്ന് NI കണ്ടെത്തി. കൊലപാതകത്തിൽ ഇതുവരെ 5 പേരെയാണ് പോലീസ് പിടികൂടിയത്. ആദ്യം അറസ്റ്റിലായ 4 പേരെയും NI ചോദ്യം ചെയ്യുകയാണ്. പ്രതികളുടെ ഭീകരബന്ധം സംബന്ധിച്ച് NI രാജസ്ഥാൻ ATS തമ്മിലുള്ള ഭിന്നത തുടരുകയാണ്. പാകിസ്ഥാൻ ബന്ധമടക്കം വ്യക്തമായ സാഹചര്യത്തിൽ പ്രതികൾക്ക് നേരിട്ട് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന നിലപാടിലാണ് ATS. എന്നാൽ നേരിട്ടുള്ള ഭീകര ബന്ധത്തിന് തെളിവില്ലെന്നും ഭീകര സംഘടനകളിൽ അകൃഷ്ടരായവരാണ് പ്രതികളെന്നുമാണ് NI നിഗമനം. 46-കാരനായ തയ്യൽക്കാരന്റെ ശരീരത്തിൽ 26 കുത്തേറ്റ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഭീകര സംഘടനയായ IS രീതിയിലാണ് കന്നയ്യലാലിനെ മതഭ്രാന്തന്മാർ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.